ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത പ്രോബ്ലം ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. എ സ്ഫിയർ ഓഫ് 80 mm റേഡിയസ് ഈസ് പ്ലേസ്ഡ് സെൻട്രലി ഓവർ എ ഹെക്സഗണൽ സ്ലാബ് ഓഫ് സൈഡ് ഓഫ് ലെങ്ത് 24 mm ആൻഡ് തിക്നെസ് 25 mm. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ കോമ്പിനേഷൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഐസോമെട്രിക് കേസിൽ അധിക ക്വസ്റ്റ്യനും കേറ്റഗറിയുടെ സിലബസിൽ വന്നതൊക്കെ എന്ന് വെച്ചാൽ മെജോറിറ്റി വന്നതൊക്കെ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആയിരുന്നു. കോമ്പിനേഷൻ സോളിഡ്സ് ഒന്ന് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒന്ന് കോൺ ആയിരിക്കും. കോൺ അല്ലെങ്കിൽ കോൺ പ്ലസ് വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഫ്രസ്റ്റം പ്ലസ് വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ സ്ഫിയർ പ്ലസ് ഏതെങ്കിലും ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഹെമിസ്ഫിയർ പ്ലസ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് സാധാരണ കോമ്പിനേഷൻ ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂവിൽ ചോദിക്കാറ്. ഓക്കെ, കോമ്പിനേഷൻ അല്ലെങ്കിൽ പിന്നെ സെക്ഷന്റെ, അതായത് ഒരു ഒബ്ജക്റ്റിനെ സെക്ഷൻ ചെയ്തു കട്ട് ചെയ്തതിനു ശേഷമുള്ള ഐസോമെട്രിക് പ്രൊജക്ഷനോ ഐസോമെട്രിക് വ്യൂവോ വരയ്ക്കാൻ. ഈ രണ്ട് കോമ്പിനേഷനാണ് സാധാരണ കാണാറ്. ഓക്കെ, ഓക്കെ, ടീമിൻ്റെ ഇതുവരെ വന്നിരിക്കുന്നത് അധികവും കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് ജസ്റ്റ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് നോക്കാം. ഇതിലിപ്പം ഒരു ഹെക്സഗണൽ സ്ലാബ് എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ പ്രിസം തന്നെയാണ്. അതിൻ്റെ ഹൈറ്റ് 25 mm തന്നു, ബേസ് എഡ്ജ് ലെങ്ത് 24 mm തന്നു. അതിൻ്റെ മുകളിൽ സെൻട്രലി ഒരു സ്ഫിയർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. 80 mm റേഡിയസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ കൺസ്ട്രെയിൻസ് ഒന്നും പറയുന്നില്ല. ആകെ പറയുന്നത് ഹെക്സഗൺ സ്ലാബിന്റെ മുകളിൽ സ്ഫിയർ വെച്ചെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഹെക്സഗൺ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, അപ്പോൾ അതിന് പ്രശ്നമല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം ഹെക്സഗൺ. എക്സ് വൈ ലൈൻ, എക്സ് വൈ. ഞാൻ ഹെക്സഗൺ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് എഡ്ജ് പാരലൽ ടു വി പി വരുന്ന രീതിയിൽ എക്സ് ഒരെഡ്ജ് ഞാൻ ഹെക്സഗണ് ദെൻ 120 ഡിഗ്രിയിൽ അടുത്തേക്ക്, ഞാൻ കറക്റ്റ് സ്കെയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. 120 ഡിഗ്രിയിൽ അടുത്ത എഡ്ജ്, 120 ഡിഗ്രിയിൽ, ദെൻ അടുത്തത് ഇവിടെ പ്ലേസ് ചെയ്യാം ഈ ലെങ്ത്തിൽ. പിന്നെ ഇവിടെ ഓക്കെ, ഇപ്പോൾ വാട്ടുകൾ മായച്ചല്ലേ. ഓക്കെ, ദെൻ ഹെക്സഗണൽ പ്രിസാണ് പറഞ്ഞിരിക്കുന്നത് സ്ലാബ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെൻറ്റർ പോയിൻ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെൻറ്റർ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ജസ്റ്റ് ഈ ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന മീറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും ഹെക്സഗണിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതാണ് സെൻറ്റർ പോയിൻ്റ്. ഓക്കെ, അപ്പം ഞാൻ മറ്റേതങ്ങ് ഒഴിവാക്കുകയാണ്. സെൻറ്റർ പോയിൻ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്കത് വേണ്ടല്ലോ. ഓക്കെ, ഞാൻ ഈ ലൈൻ ആക്ച്വലി ആവശ്യമില്ല ഇവിടെ, കാരണം പ്രിസയല്ല, പിരമിഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ സ്ലാൻഡ് അടിക്കുന്ന റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല ടോപ്പ് ചെയ്യാൻ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഹെക്സഗൺ വരച്ചു. ദെൻ അതിന് എന്ത് ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എന്താണെങ്കിലും സിമ്പിൾ വ്യൂ ആദ്യം വരയ്ക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, ഐസോമെട്രിക് സോറി ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. ദെൻ അതിന് കറസ്പോണ്ടിങ് ടോപ്പ് വ്യൂ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിൻ്റെ മുകളിൽ സ്ഫിയർ പ്ലേസ് ചെയ്യാം. സ്ഫിയർ എന്ന് പറയുന്നത് സെൻട്രലി ഓവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. സെയിം സെൻറ്റർ വെച്ചിട്ടാണ് സ്ഫിയർ. സ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്ഫിയർ ഏത് ഭാഗം നോക്കിയാലും നമുക്കൊരു സർക്കിളായിട്ട് ഫീൽ ചെയ്യും അല്ലേ. ഇതാണ് നമ്മൾ ഏത് ഭാഗം നോക്കിയാലും സർക്കിളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ സ്ഫിയർ വരച്ചു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്തായാലും ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഒരു ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് എല്ലാത്തിനും ആക്കണം അല്ലേ. അങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും, കാരണം നമുക്ക് അവിടെ നിന്ന് എനിക്ക് മീറ്റിംഗ് പോയിൻറ്സ് മാത്രം കാണിക്കുന്ന രീതിയിൽ വരച്ചാൽ മതി. സോ ഞാനതിനെ എല്ലാത്തിനും ഒരു ബോക്സിൻ്റെ ഉള്ളിൽ, അതായത് ഇതേ ഡയമെൻഷൻ വരുന്ന ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിരിക്കുകയാണ്.
എന്നിട്ട് ഈ ഒരു കേസിൽ നമുക്ക് എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മീറ്റിംഗ് പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്താൽ മതി. മീറ്റിംഗ് പോയിന്റ്സ് ജസ്റ്റ് ലൈക്ക് ഇവിടെ ഞാൻ എ എന്ന് കൊടുത്തു, ബി ആ കോർണേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ, ഡി ഇ എഫ് നമുക്ക് സർക്കിളിനെ ഒരു ബോക്സിലേക്ക് ആക്കാം അല്ലേ. സർക്കിൾ അല്ല, അതായത് സ്ഫിയർ ആണ്, ടോപ്പിൽ നമുക്ക് സർക്കിളായിട്ട് ഫീൽ ചെയ്യും. ഇനിവേ നമുക്ക് ഇപ്പൊ ഇതിന് ഇതിന് കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഒന്ന് വരച്ചു നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഹെക്സഗൺ ഓരോ എഡ്ജ്, ഹെക്സഗണിന്റെ ഓരോ എഡ്ജും പ്രൊജക്ട് ചെയ്യുക, ഓരോ എഡ്ജല്ല ഓരോ കോർണേഴ്സും പ്രൊജക്ട് ചെയ്യുക. ആദ്യം ഹെക്സഗൺ സ്ലാബ് വരയ്ക്കുക, ഹെക്സഗൺ സ്ലാബ് അല്ലെങ്കിൽ ഹെക്സഗൺ ഹൈറ്റ് 25 mm തിക്ക് തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ ഇതായിരിക്കും ഹെക്സഗൺ വരും. ഓക്കെ, ഹെക്സഗണിൻ്റെ ഫ്രണ്ട്. ഇനി ഈ സ്ഫിയർ അത് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? സെൻട്രലി ഓവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെൻറ്റർ, അതായത് ഈ സെൻറ്റർ തന്നെയായിരിക്കും ആ സെൻറ്റർ, അത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ് സെൻറ്റർ കിട്ടാൻ വേണ്ടി. റൈറ്റ്, ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഈ എഡ്ജും സി ഈ ഇതിനെ കറസ്പോണ്ടിങ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ആ സെയിം റേഡിയസ് ഉള്ള ആ റേഡിയസ് വരുന്ന സർക്കിൾ വരച്ചാലും മതി. ഓക്കെ, ഏകദേശം ഇവിടെയാണെന്ന് വിചാരിക്കുക, ടച്ച് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഏകദേശം ഇതായിരുന്നു. യെസ് യെസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ വരച്ച്, ടോപ്പ് വ്യൂ വരച്ച്. നമുക്ക് മീറ്റിംഗ് പോയിന്റ്സ് ആക്ച്വലി നമുക്ക് ഈ ഇതിൻ്റെ നെയിമിംഗ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ ക്രിസ്റ്റൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഐസോമെട്രിക് ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് ദ കോമ്പിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ഡോണ്ട് വാണ്ട് ടു ഡ്രോ ദാറ്റ് ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആകുമ്പോഴാണ് ഇത് ഒന്നുകൂടി കംപ്രസ്ഡ് ആവുക. പക്ഷേ സ്ഫിയറിൻ്റെ കേസിൽ എക്സെപ്ഷനൽ ആണ്. സ്ഫിയർ അല്ലാതെ ബാക്കിയെല്ലാ കേസിലും ഐസോമെട്രിക് വ്യൂ എന്ന് പറയുമ്പോൾ എന്താണോ തന്നിരിക്കുന്ന ഡയമെൻഷൻ അതുപോലെ തന്നെ വരയ്ക്കുകയാണ്. സ്ഫിയറിൻ്റെ കേസിൽ സ്ഫിയറിൻ്റെ ഡയമെൻഷൻ, സ്ഫിയറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ സ്ഫിയറിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ ഡയമീറ്റർ അത് ഇൻറ്റു 1.22 മൾട്ടിപ്പിൾ ചെയ്യണം അതിൻ്റെ ഡയമെൻഷൻ. റൈറ്റ്, അല്ലെങ്കിൽ റേഡിയസ് ഡിവൈഡ് ബൈ 0.82 ചെയ്യണം. ഇനിവേ നമുക്ക് ആദ്യം ഈ ഹെക്സഗണൽ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഞാൻ ജസ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ബോക്സ് ആദ്യം വരച്ച് വയ്ക്കുകയാണ്. ബോക്സ് ഏകദേശം നമുക്കറിയാമല്ലോ 120 ഡിഗ്രി, 30 ഡിഗ്രി ആംഗിളിലൊക്കെ ജസ്റ്റ് ഒരു 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 ലൈൻ, ജസ്റ്റ് ഒരു ലൈൻ. അത് നമ്മൾ എക്സ് വൈ ലൈൻ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ലൈൻ മാറ്റി നമ്മുടെ സ്പേസിനൊക്കെ നമുക്ക് മാറ്റി വരയ്ക്കാം. ദെൻ നമുക്ക് ആ ഒരു 120 ഡിഗ്രിയിൽ, സോറി 30 ഡിഗ്രി ഈച്ചിൽ നമുക്ക് ആ സ്ലാബിന് മീൻ ആ ബോക്സിന് കീപ്പ് ചെയ്യാം. ഏകദേശമൊക്കെ ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മീറ്റിംഗ് പോയിന്റ് നോക്കാം. ജസ്റ്റ് മീറ്റിംഗ് പോയിന്റ്സ് എവിടെയൊക്കെ വരുന്നത്? ഒരു ഒരു മീറ്റിംഗ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് എളുപ്പം എളുപ്പത്തിന് വേണ്ടി ഈ ഇതിനൊന്ന് നമുക്ക് നെയിം ചെയ്യാം. അതായത് ഈ ബോക്സിന്, ബോക്സിന്റെ ഒരു മുകളിലോ താഴെയോ എവിടെയെങ്കിലും നെയിം ചെയ്താൽ മതി. ഞാൻ അതിനെ 1, 2, 3 ബോക്സിന്റെ കോർണർ മാത്രം കേട്ടോ, 1, 2, 3, 4. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫിക്സ് ചെയ്യാണ് ഇത് 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 1, 2, 3, 4. അങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായി കാര്യങ്ങൾ. കാരണം 1 ൻ്റെയും 2 ൻ്റെയും ഇടയിൽ കിടക്കുന്ന പോയിന്റ് ആണ് എ. എ എക്സാക്ട്ലി അത്ര അറ്റ് ദ സെൻറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ എ എന്നുള്ള പോയിന്റ് ഇവിടെ വന്നു, എ എ വന്നു. ദെൻ 2 ൻ്റെയും 3 ൻ്റെയും ഇടയ്ക്ക് ബിയും സിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബി പിന്നെ സി. അപ്പോൾ നെയിം ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ബിയും സി ആയി, പിന്നെ കറക്റ്റ് എക്ക് കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് കിടക്കുന്നത്, ഡി കിടക്കുന്നുണ്ട്. പിന്നെ സിക്ക് കറക്റ്റ് തന്നെയായിരിക്കും, ഹെക്സ റൈറ്റ് ഹെക്സൺ അല്ല. അപ്പോൾ ശരിക്കുള്ള ഒരേ ബേസ് ലെങ്ത് വരുന്ന സ്ഥിതിക്ക് ഈ ഇതൊക്കെ സിമെട്രിക് ആയിരിക്കും. ബിയും ഇതിനും കറസ്പോണ്ടിങ് ഇ എഫും അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് കിട്ടി. ആ ബേസ് കിട്ടിയാൽ നമുക്ക് എളുപ്പമാണ് അതിൻ്റെ ഹൈറ്റ് അറിയാൻ. 25 ആണ്, 25 കര അത് സെയിം ഡയമെൻഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഹൈറ്റ് പ്ലേസ് ചെയ്യാം. ട്വൻ്റി ഫൈവ്, അതുപോലെ ഇവിടെയും വരും 25.
ഈ ഭാഗം കാണില്ല. അത് നമുക്ക് പിന്നീട് മാറ്റി വരച്ചാലും മതി. പക്ഷെ ഞാൻ നേരത്തെ ഹിഡനാക്കി വരച്ചു. ഈ ഭാഗം വിസിബിൾ ആയിരിക്കും. ഏകദേശം ഇവിടെ വന്നു, ഇതും വിസിബിൾ ആയിരിക്കും അല്ലേ? ഏകദേശം ഇവിടെ വന്നു, ഈ ഭാഗം വിസിബിൾ ആവാൻ സാധ്യതയില്ല. ഏകദേശം ഇവിടെ ഇനി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ഞാൻ എ ബി ആ ഓർഡറിൽ തന്നെ പോയാൽ നല്ലതായിരിക്കും. മുകളിലത്തെ ഭാഗം എന്തായാലും കാണുന്നതുകൊണ്ട് ഈ എഡ്ജൊക്കെ വിസിബിൾ ആയിരിക്കും. യെസ്, താഴത്ത് നമുക്ക് നോക്കാം. ഇത് വിസിബിൾ ആണ്, ഇത് വിസിബിൾ ആണ്, എ ബി വിസിബിൾ ആണ്, ഇത് വിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡാഷ് ലൈൻ വരയ്ക്കാം. അതുപോലെ ഇതും വിസിബിൾ അല്ലാത്തതുകൊണ്ട് ഡാഷ് ലൈൻ വരയ്ക്കാം, ഇതും വിസിബിൾ അല്ലാത്തതുകൊണ്ട് ഡാഷ് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആ ഹെക്സഗൺ എന്നുള്ള പോർഷൻ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സ്ഫിയറിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. സ്ഫിയറിൻ്റെ പറഞ്ഞു, സ്ഫിയറിൻ്റെ കേസിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് വ്യൂ എക്സെപ്ഷണൽ കേസാണ്. ഐസോമെട്രിക് വ്യൂ ആകുമ്പോൾ സ്ഫിയർ ഒന്നും കൂടി വലുതാവും. സ്ഫിയറിൻ്റെ റേഡിയസ് എസ് ആർ എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻറ്റു 1.22 ചെയ്യണം. ഓക്കെ, പക്ഷെ അത് സ്ഫിയറിൻ്റെ റേഡിയസ് ആണ്. പക്ഷേങ്കിൽ സ്ഫിയർ ആക്ച്വലി ഈ ഹെക്സഗണിൻ്റെ സെൻട്രിൽ നിന്നും, മുകളിലത്തെ സെൻട്രിൽ നിന്നും ഇത്രയ്ക്ക് ഡിസ്റ്റൻസ് മുകളിലാണ് കീപ്പ് ചെയ്യുന്നത്. അത് ആക്ച്വലി സ്ഫിയറിൻ്റെ ഡയമെൻഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് ഹെക്സഗണിൻ്റെ മുകളിൽ ഇത്ര ഹൈറ്റിൽ സ്ഫിയറിൻ്റെ സെൻറ്റർ വരുന്നു, അത് നമുക്ക് സ്ഫിയറിൻ്റെ റേഡിയസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് വൺസ് സെൻറ്റർ ലൊക്കേറ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ വരയ്ക്കുന്നതാണ് സ്ഫിയറിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹെക്സഗണിൻ്റെ മുകളിൽ നിന്ന് ഇത്ര ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് സ്ഫിയറിൻ്റെ സെൻറ്റർ വരുന്നത് അല്ലേ? അപ്പോൾ സ്ഫിയർ വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കണമെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യണം? ഈ സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൻറ്റർ കിട്ടണമെങ്കിൽ ആ ഹൈറ്റ് ഇല്ലേ, ആ ഹൈറ്റ് നമുക്ക് സ്ഫിയറിൻ്റെ ഡയമെൻഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് 25 mm വെച്ച് തന്നെ ഹൈറ്റ് വരയ്ക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഹെക്സഗണിൻ്റെ ആ സെൻറ്റർ കിട്ടേണ്ടത് എവിടെയാണ്? ഇതുപോലെ നമുക്ക് ചെയ്യാം, ഓപ്പോസിറ്റ് കോർണേഴ്സ് മീറ്റ് ചെയ്തിട്ട് ഏകദേശം നിങ്ങൾക്ക് സെൻറ്റർ കിട്ടും. അപ്പോൾ ഏകദേശം ആ ഭാഗത്താണ് വരിക. ഞാനത് ഏകദേശം ഇവിടെ ഫിക്സ് ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏകദേശം ഈ ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്തു ഞാൻ. ഓക്കെ, ഞാൻ ആ ലൈൻസ് വരച്ചിട്ടാണ് ഫിക്സ് ചെയ്തത്. എൻ്റെ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ദെൻ ഈ 25 mm, ഈ കാണിച്ചിരിക്കുന്ന 25 mm ഹൈറ്റ് എടുക്കാം. 25 mm ഹൈറ്റ്, 25 ഏകദേശം ഇവിടെ വന്നു. സോ നമുക്ക് എന്ത് കിട്ടി? സെൻറ്റർ കിട്ടി. എന്തിൻ്റെ? സ്ഫിയറിൻ്റെ സെൻറ്റർ കിട്ടി. അതിനുവെച്ചാൽ ഒന്നോ മറ്റോ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓ കിട്ടി, ഓ കിട്ടി. ഇനി നമുക്കവിടെ സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരയ്ക്കാം. സർക്കിൾ എങ്ങനെ വരയ്ക്കാം? അത് സെൻറ്റർ ആക്കിയിട്ട് അത് അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്താണ്? ഞാൻ വരയ്ക്കാൻ പോകുന്ന സ്ഫിയർ ആണ് അല്ലേ? അപ്പോൾ സ്ഫിയറിൻ്റെ റേഡിയസ് ഇൻറ്റു 1.22 ആണ് വരിക. അപ്പോൾ 25-നേക്കാണ് കുറച്ച് വലുതായിട്ട് ഈ രീതിയിൽ സ്ഫിയർ വന്നു കിടക്കും. ഓക്കെ, ശരിക്കും സർക്കിളായിട്ട് സർക്കിൾ തന്നെയാണ് വരിക. കറക്റ്റ് സർക്കിൾ ആയിരിക്കും. ഈ രീതിയിൽ വന്നു കിടക്കും. ഓക്കെ, ഇനി നമുക്ക് സ്ഫിയറിൻ്റെ അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ ഹിഡൻ ആയിരിക്കണ്ടേ? അത് നമുക്ക് ഹിഡൻ ആക്കി വരയ്ക്കാം. ഓക്കെ, ആൻഡ് ഇതാണ് അതിൻ്റെ ആൻസർ. സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്യാൻ മറക്കരുത്. സിമ്പിൾ വ്യൂവിലും ഡയമെൻഷൻ ചെയ്യണം. എല്ലാ എല്ലാ ഭാഗത്തും ഡയമെൻഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ അറിയാൻ തിക്ക് എത്രയാണോ ആ തിക്ക് ഡയമെൻഷൻ ചെയ്യാം. അതുപോലെ ഈ ഹൈറ്റ് ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ റേഡിയസ് നമുക്ക് പറയാം. എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ? സ്ഫിയറിൻ്റെ 18 mm ആണ് റേഡിയസ്, 25 mm 25 തിക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത് 24 ആണ്, ഇത് 25 ആണ്, ആൻഡ് സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 18 ആണ്. റേഡിയസ് ഓഫ് ദ സ്ഫിയർ 18. അപ്പോൾ എസ് ആർ എന്ന് പറയുന്നത് സ്ഫിയർ റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ വരച്ചത് സ്ഫിയർ ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എസ് ആർ എന്ന് കൊടുക്കുന്നത്. ഓക്കെ, 18. സെയിം ഡയമെൻഷൻ നിങ്ങൾ ഇവിടെയും ചെയ്യണം. ഐസോമെട്രിക്കലും ഡയമെൻഷൻ ചെയ്യണം. ഇത് സ്ഫിയർ റേഡിയസ്,
18 തന്നെ കൊടുക്കാം, 18 തന്നെ കാണിച്ചാൽ മതി. ആക്ച്വലി 18 അല്ല, പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് കാണിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ, ഹെക്സഗണിൻ്റെ ഡയമെൻഷൻ ഈ രീതിയിൽ ചെയ്യണം. വെർട്ടിക്കൽ ആയിട്ട് ഇരിക്കും. ഓക്കെ, അതുപോലെ ഹൈറ്റ് ചെയ്യണം. ഓക്കെ, 25, ഇത് 24. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെയാണ് ഈ ഐസോമെട്രിക് പേഴ്സൻ്റെ കോമ്പിനേഷനിൽ ഞാൻ പറഞ്ഞു വരാൻ സാധ്യതയുള്ള ഇങ്ങനത്തെ ടൈപ്പ് കോമ്പിനേഷനാണ്. ഇനി ഒരു ഹെമിസ്ഫിയറും കൂടി വരുന്ന രീതിയിൽ നമുക്ക് നോക്കാം.